പ്രകൃതിയോട് ചേർന്നിണങ്ങിയ വീടും വീടിന് ചുറ്റും കൃഷികളുമായി ശ്രദ്ധേയനായി ആലുവ സ്വദേശി സിദ്ദിഖ്. മണ്ണ് എന്നാണ് സിദ്ദിഖിന്റെ വീടിന്റെ പേര്. സിമെന്റ് ഉപയോഗിക്കാതെ പൂർണ്ണമായും കല്ലിൽ പണിതിരിക്കുന്ന വീടിന്റെ ഭിത്തി തേച്ചിരിക്കുന്നത് ഉമിയും മണ്ണും ചേർത്താണ്. മേൽക്കൂരയാവട്ടെ ഓടും. ഇതിനാൽ തന്നെ ഏത് സമയവും തണുപ്പാണ് വീട്ടിൽ അനുഭവപ്പെടുന്നത്. ഞങ്ങള് ഇവിടെ ഞങ്ങളുടെ വീട് മണ്ണ് ഉപയോഗിച്ചിട്ടുള്ള വീടാണ്. മണ്ണ് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലെ കളിമണ്ണ് തന്നെ ഉപയോഗിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ഉമിയും എല്ലാം ഉപയോഗിച്ചാണ് ഞങ്ങളുടെ വീട് പണിതിട്ടുള്ളത്. കല്ലിൽ പണിത് മണ്ണ് കൊണ്ട് തയ്പ്പാണ്. അതുപോലെ തന്നെ പുനരുപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് പരമാവധി ചെയ്തിട്ടുള്ളത്. നമ്മൾക്ക് പരിസ്ഥിതിക്ക് യോജിച്ചതായത് കൊണ്ട് നല്ല തണുപ്പാണ് വീടിൻ്റെ അകത്ത്. നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ഇപ്പോഴത്തെ ചൂടുമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് വീട് നിർമ്മാണമൊക്കെ മാറണം. കാരണം കഴിഞ്ഞ ഇപ്പോൾ 4 വർഷത്തോളമായി വീട് പണിതിട്ട്. ഞങ്ങൾക്കും ഇവിടെ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ വളരെയധികം അനുഭവതിയാവുന്നുണ്ട്. നിറയെ വെള്ളവും കുളവുമുള്ള മണ്ണ് വീടിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഇതുകൂടാതെ നാടൻ മത്സ്യങ്ങളായ ബ്രാൽ, കറൂപ്പ്, കാരി, മുഴി തുടങ്ങിയവയും സിദ്ദിഖ് വളർത്തുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ഫലവൃക്ഷങ്ങളും പഴവർഗ്ഗങ്ങളുടെ കൃഷിയും സിദ്ദിഖിന്റെ മണ്ണിനെ കൂടുതൽ ഫലഭൂഷ്ടമാക്കുന്നു. 50 സെന്റിൽ ഗന്ധകശാല, ജീരകശാല നെല്ലിനങ്ങളും ബാക്കി 50 സെന്റിൽ തണ്ണിമത്തനും പൊട്ടുവെള്ളരിയും, സീസൺ അനുസരിച്ച് പയർ, വെണ്ട, മത്തൻ, ചീര തുടങ്ങിയ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളിൽ ഉൾപ്പെടുന്ന റംബൂട്ടാൻ, ബനാന, സപ്പോട്ട, സീഡ്ലെസ് ജാക്ക്, ലോങ്കൻ, വെള്ളനാവൽ തുടങ്ങിയവയും സിദ്ദിഖിന്റെ മണ്ണിൽ വിളയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ ഗവൺമെന്റ് ജോലിക്കാരനാണ്. റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റില് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് നിലവിൽ നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ വർക്ക് ചെയ്യാണ്. അതിനോടൊപ്പം തന്നെയാണ് എല്ലാ കൃഷിയും എല്ലാം ചെയ്യുന്നത്. കൃഷിയെ കൂടാതെ കോഴി, മുയൽ എന്നിവയും ജൈവവളത്തിന് മാത്രമായി പശുവിനങ്ങളായ കാസർഗോഡ് കുള്ളൻ, വെച്ചൂർ തുടങ്ങിയ പശുക്കളും ഇവിടെയുണ്ട്. എന്നാൽ പശുക്കളുടെ പാലെടുക്കാതെ പശുക്കുട്ടികൾക്ക് തന്നെ കൊടുക്കുന്നതും സിദ്ദിഖിനെ വ്യത്യസ്തമാക്കുന്നു. പാറക്കടവ് ബ്ലോക്കിലെ നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലി ചെയ്യുകയാണ് സിദ്ദിഖ്. കൃഷിയെ സ്നേഹിക്കുന്ന സിദ്ദിഖിന് ഭാര്യ ജസീനയും മക്കളായ സെൽമയും മുഹമ്മദ് യാസിൻ മരക്കാറും സഹായത്തിനായി ഒപ്പമുണ്ട്. നമ്മളെ കൃഷിയും മറ്റുമൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാവണം. നമ്മൾ പണ്ട് കാലങ്ങളിലെല്ലാം എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു. കൃഷി ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എന്ത് ജോലി ഉണ്ടെങ്കിലും കൃഷി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷി ഒരു ഭാഗമാക്കി തന്നെയാണ് ജീവിച്ചു പോകുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ.